മലയാളികൾക്ക് ഏത് നാട്ടിൽ ചെന്നാലും കഴിക്കാൻ ആഗ്രഹവും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണവും ചോറ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ തടി കൂടുമെന്ന് പേടിച്ച് നിത്യേന ഉപയോഗിച്ചു കൊണ്ടിരുന്ന പല ഭക്ഷണങ്ങളും നാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ചോറും പലരും ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് മൂന്നു നേരവും ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഇന്ന് അത് ഒഴിവാക്കി ചോറിന് പകരം കഴിക്കുന്നതോ ചപ്പാത്തി പോലെയുള്ള ഭക്ഷണങ്ങൾ ആണ് ഇതിന് കാരണമായി പറയാനുള്ള മറുപടി പലപ്പോഴും പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ കൂടുന്നു എന്നതും ശരീരഭാരം വർദ്ധിക്കുന്നു എന്നതും ഒക്കെയാണ് എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറില്ലേ ചോറ് അത്രയ്ക്ക് ദോഷമായ വസ്തു ആണോ അല്ലെങ്കിൽ ചോറ് അത്രയ്ക്ക് അപകടകാരി ആണോ എന്നാൽ ചോറിനെ കുറിച്ച് നടത്തിയ ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ചോറിനെ അത്രയൊന്നും പേടിക്കേണ്ട കാര്യം ഇല്ലെന്നാണ് അരിഭക്ഷണം അല്ലെങ്കിൽ ചോറ് വാത പിത്ത കപദോഷങ്ങൾക്കെല്ലാം യോജിച്ചതാണ് എന്നാണ് ആയുർവേദം പറയുന്നത് അരിയുടെ ഏറ്റവും വലിയ ഗുണം അത് ഗ്ലൂട്ടൈൻ ഫ്രീ ആണ് എന്നതാണ് പലരും രാത്രിയിൽ ചോറ് ഉപേക്ഷിക്കുന്നത് വണ്ണം കൂടും എന്ന കാരണത്താലാണ് എന്നാൽ രാത്രി അരി ആഹാരം കഴിച്ചാൽ അത് പെട്ടെന്ന് ദഹിക്കുകയും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ രാത്രി ഗ്ലൂക്കോസ് ഊർജമായി വേഗത്തിൽ മാറുന്നു പകൽ സമയത്ത് ചോറ് കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് ഫാറ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതൊക്കെയും മനസ്സിലാക്കി തരുന്ന വസ്തുത വണ്ണം വെക്കാനായി കുറെ ചോറ് കഴിച്ചിട്ടോ മെലിയാൻ വേണ്ടി ചോറ് കുറവ് കഴിച്ചിട്ടോ ഒരു പ്രയോജനമില്ല എന്നതാണ് ഒരിക്കലും ചോറ് കഴിച്ചാൽ ആർക്കും വണ്ണം വെക്കില്ല ഇത് മനസ്സിലാക്കാതെയാണ് പലരും ചില ഡയറ്റ് പ്ലാനുകളിൽ അരി ആഹാരം ഒഴിവാക്കുന്ന ഭക്ഷണമാക്കുന്നത് കൂടാതെ ബ്രൗൺ റൈസ് അഥവാ കളയാത്ത അരിയും ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് എന്നും തയാമിൻ നിയാസിൻ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ കെ കാൽസ്യം അയൺ ഫോസ്ഫറസ് പൊട്ടാസ്യം കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീൻ തുടങ്ങിയ ധാരാളം ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നും പഠനങ്ങൾ പറയുന്നു ചുവന്ന തവിടുകളയാത്ത അരി പ്രമേഹ നിയന്ത്രണത്തിനും കൊളസ്ട്രോളിനും വളരെ നല്ലതാണ് വയറ്റിൽ അൾസർ വയറിളക്കം തുടങ്ങിയ ഉദര ഉള്ളവർക്കും ഇത്തരം അരി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സുഹൃത്തേ